ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സ്ഥലം മനസ്സിലായില്ലെങ്കിലും ഒരു കടൽ തീരത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ കരിങ്ങാലിപ്പുഞ്ചയുടെ തീരങ്ങളിൽ നിന്നും നമ്മൾ കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാൻ ചെറിയൊരു സൂചന തന്നിരുന്നു. ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഹിയിലാണ്. മാഹിയില് കടൽ തീരമാണ്. അധികം ആൾക്കാരൊന്നും അറിയാത്ത ഒരു സ്ഥലത്ത് നമ്മുടെ പുഞ്ചയിൽ വീശിക്കൊണ്ടിരുന്ന ആ ഒരു വലയായിട്ട് നമ്മൾ കടലിൽ വീശാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ്. മീനെ കിട്ടുമല്ലോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും മാഹിയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളും, ഇതാ ഇവിടെ മാഹിയിലൊരു ഒഴിഞ്ഞ സ്ഥലമാണ്, ഇവിടെ മീൻ പിടിക്കുന്ന സ്ഥലമാണ്, കടലിൽ പോയിട്ട് ആൾക്കാർ മീൻ പിടിക്കുന്ന സ്ഥലമാണ്. എന്നാലും നമ്മുടെ ഈ പുഞ്ചയിൽ വീശുന്ന വലയും കൊണ്ടൊന്നും ഇവിടെ ആരും വീശി മീൻ പിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കടലിലൊക്കെ എല്ലാവരും ടങ്കീസ് വലയും കൊണ്ടാണ് വീശുന്നത്. നമ്മൾ ആ വലയുമായിട്ട് നാട്ടീന്നേ, അതായത് നമ്മൾ കായംകുളമാണ് നമ്മുടെ സ്ഥലം, കായംകുളത്തു നിന്ന് വലയായിട്ട് ഇവിടെ മാഹിയിലെത്തിയിട്ട് കടലിൽ വീശിയിട്ട് മീൻ പിടിക്കാൻ പോവാണ്. മീൻ കിട്ടുമല്ലോ എന്നുള്ളത് അറിയത്തില്ല. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഈ സൈഡിൽ കാണുന്നതാണ് മയ്യഴിപ്പുഴ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ ഞങ്ങൾ കടലിൽ വീശി മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ് അല്ലേ മനെ? പുതിയ പുതിയ തീരങ്ങൾ തേടി. എം മുകുന്ദൻ്റെ നോവലില്ലേ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളാണിത്. ഇവിടെ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്നത് കണ്ട, ഇതെല്ലാം അതിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു ഡയലോഗ് ഉണ്ട്, അടിപൊളിയാണ് ഈ ഡയലോഗ്. ആ ഒരു ഇതിൻ്റെ അകത്തിലുള്ളതാണ്, നോവലിലുള്ളതാണ്. അങ്ങ് ദൂരെ സമുദ്രത്തിലെ വെള്ളിയാങ്കല്ലിൽ ദാസൻ്റെയും ചന്ദ്രികയുടെയും ആത്മാവുകൾ തുമ്പുകളായി പറന്നു കളിച്ചു. ഇതാ ഒരു മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന് പറയുന്ന നോവലിനകത്തിലുള്ള ഒരു ഡയലോഗാണ്. അത് ഈ കടലിൽ അങ്ങ് ഒരു വെള്ളിയാങ്കല്ലുണ്ട്, അവിടുത്തെ കാര്യമൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇവിടെ ചൂണ്ടടിയിലും കാര്യങ്ങളൊക്കെ പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ നിന്ന് നമ്മൾ അറബിക്കടലിലേക്ക്, കരിങ്ങാലിപ്പുഞ്ചയിൽ നിന്നും അറബിക്കടലിലേക്ക് ഞങ്ങൾ മീൻ പിടിക്കാൻ എത്തിയേക്കാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കടലിൽ വീശാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഇതാ മുണ്ടും ഷർട്ടൊക്കെ ഇട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പം വീശാൻ പറ്റത്തില്ല, പേടിയാണ് മുട്ടിടിക്കുന്നതെന്ന് വല്ലതും പറഞ്ഞാല്. മീൻ കിട്ടിയില്ലേലും വേണ്ടില്ല. നമ്മൾ പുതിയ പുതിയ കാഴ്ചകളും കണ്ടൻറ്റും തേടിയിട്ടുള്ള വരവാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുകൊണ്ടൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇൻ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു യൂണിയൻ ടെറിട്ടറി പ്രദേശമായിട്ടുള്ള മാഹിയിൽ വന്നിട്ട് നമ്മൾ വല വീശാൻ പോവാണ്. അത് കടലിൽ, മാഹിയിലെ ഉൾനാടൻ കടലുകളിൽ. ഇവിടെയൊക്കെ മീൻപിടുത്തം നടക്കുന്നതാണ്, കടലിൽ പോയി ആൾക്കാർ മീൻ പിടിക്കുന്നതാണ്. എന്നാലും നമ്മുടെ ഏരിയ എന്നൊക്കെ ഇവിടെയൊക്കെ ആരും വന്ന് മീൻ പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതാ വീശാൻ പറ്റിയ നല്ല അടിപൊളി കടൽ, തിരയൊക്കെ ഭയങ്കര കുറവാണ്, സൂപ്പറായിട്ട് വീശാൻ. കണ്ടല്ലോ, കടൽ ശുഭിതമല്ല, കണ്ടല്ലോ. ഇതാ അവിടെ കടലിലാണെങ്കിൽ നഗിരി ഇട്ടത് പൊക്കുന്നുണ്ട്, പൊക്കി മീനെടുക്കുന്നുണ്ട്. മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പൊക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മീനെയൊന്നും അതിൻ്റെ അകത്തിൽ കാണുന്നില്ല. ഞങ്ങൾ വല എടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയതായിട്ട് കെട്ടിയിറക്കിയ പച്ച വലയും കൊണ്ടാണ് വീശുന്നത്. ഈ വലയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നാട്ടുകാർ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്കിവിടെ ആരും പരിചയമില്ല. ഞങ്ങളിവിടെ വന്ന് ഇങ്ങനൊരു സീരീസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ വലയായിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ആരെയും പരിചയത്തിൻ്റെ പുറത്തൊന്നും വന്നതല്ല. ഇനി ഇവിടെ ആരിലും പിടിക്കുകയോ കെട്ടിയിട്ടിരിക്കുകയോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മുടെ പച്ച വല, നമ്മൾ പുതിയതായിട്ട് കൈക്കെട്ട് വലയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ കടലാണ് വീശുന്നത്. ആ കല്ലിൻ്റെ ഓരോക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ മീനെ കിട്ടും. പക്ഷേ അവിടെ അങ്ങനെ ഉടക്കി കഴിഞ്ഞാൽ വൻ ടാസ്ക്കാണ്. അതൊന്നും നമ്മൾ ഈ ഒരു പ്രദേശത്തൊക്കെ വീശാമെന്നുള്ളതാണ് തീരുമാനം. അത് ആ വലയെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ കടലിൽ വീശാൻ പോവാണ്. ഇതുവരെ വീശിയിട്ടില്ല, വീശിയിട്ടുണ്ട്. നമ്മൾ അഴീക്കലൊക്കെ പോയിട്ട് വീശിയിട്ട് ടങ്കീസ് വലയം വെച്ചൊക്കെ വീശിയിട്ടുണ്ട്. അത് അവിടെ വീശിക്കൊണ്ടിരിക്കുന്നവരെ കണ്ട് കൊതിക്ക് വേണ്ടിയിട്ട് പയ്യൻ മേടിച്ച് വീശിയിട്ടുള്ളതാണ്. അല്ലാതെ നമ്മളൊരു നമ്മുടെ വലയായിട്ട് നമ്മൾ കടലിൽ വീശാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ഓ, നമ്മൾ ആദ്യത്തെ വല വീശിയിട്ടുണ്ട്, കടലിലാണ് വീശിയത്. വല ഇപ്പം തന്നെ തിര കൊണ്ടുവരുന്നതാണ് തോന്നുന്നത്. നമ്മൾ കുറച്ച് കടലിലേക്ക് ഇറക്കിയിട്ടാണ് വീശിയേക്കുന്നത്. ഇത് കടലിൽ വീശാൻ പറ്റുന്ന വലയൊന്നും അല്ല നമ്മുടെ ഇരിക്കുന്നത്. എന്നാലും നമ്മൾ പരീക്ഷണാർത്ഥം വേണ്ടി നമ്മൾ വീശിയതാണ്. നമ്മൾ ആദ്യത്തെ വീശി, ജീവിതത്തിൽ ആദ്യമായിട്ട് കടലിൽ വീശിയ ആദ്യത്തെ വീശി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നും കാണാൻ സാധ്യതയില്ല. കൊമ്പം സ്രാവ് മുതൽ എല്ലാ സാധനങ്ങളും നീന്തി തുടിക്കുന്ന കടലാണ്. വലിച്ചോ മനെ, എന്തെങ്കിലും ചുട്ടിപ്പൂശാ മീനെങ്കിലും എന്തെങ്കിലും. ഓ, ഒന്നുമില്ലല്ലോ. ഹായ്, ഒന്നുമില്ല. ആദ്യത്തെ വലയിൽ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പം കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയിട്ട് കടലിലോട്ട് തള്ളി വീശാം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ രണ്ടാമത്തെ വല വീശാൻ വേണ്ടിയിട്ട് പോവാണ്. അതികഠിനമായ തിരകളെ അകത്തു മാറ്റി പയ്യന്താ ഉള്ളിലേക്ക് പോവുകയാണ്.
ഓ, വീശൊക്കെ പൊളി തന്നെ. കടലിൽ വീശാല് നമ്മുടെ വീശൊക്കെ പൊളി തന്നെയാണ് കേട്ടോ. നല്ല വിരിഞ്ഞാണ് വീഴുന്നത്, പക്ഷെ നമ്മുടെ വല കടലിൽ വീശാൻ പറ്റിയ വലയല്ല. രണ്ടാമത്തെ വല കരയിലേക്ക് വരുമ്പോഴും ഞങ്ങൾക്കൊരു പൊടിമീനെ പോലും കിട്ടിയിട്ടില്ല. ഇവിടെയുള്ള ചേട്ടന്മാരാണെങ്കിലും അവിടെ ക്രിക്കറ്റ് കളിക്കുകയാണ്. അവരിപ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ടാണെങ്കിലും പറഞ്ഞ് ഇവിടെ ഈ വലയും കൊണ്ട് വീശാൻ ഒന്നും കിട്ടത്തില്ല മോനെ. ഒന്നാമത് ഈ വലയെന്ന് പറഞ്ഞാൽ നല്ല കണ്ണിത്തളവാണ്, പിന്നെ അത്രയും വലിയ മീനൊന്നും ഇത്ര കരപ്പറ്റിനോട് കയറി വരത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് താഴത്തില്ല. നമ്മൾ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇവിടെ തങ്കീസ് വരെയും കൊണ്ടാണ് കടൽ കൂടുതലും വീശുന്നത്. കിട്ടത്തില്ലെന്ന് അറിയാം നമുക്ക്, എന്നാലും ഇനിയും നമ്മുടെ ഭാഗ്യത്തിനും അല്ല, തെരണ്ടിയോ സ്രാവോ എല്ലാം ഒന്ന് കയറിയാലോ, ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ള രീതിയിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. നമ്മൾ അത്രയും ദൂരത്തു നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്ന് പല വീശുമ്പം മീൻ കിട്ടിയാലില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ട് സഹകരിക്കുക. ഓരോ വീശ് കഴിയുമ്പോഴും പയ്യൻ കടലിലോട്ട് ഇറങ്ങി 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 ഇറങ്ങിപ്പോയാണ് വീശുന്നത് കേട്ടോ. കഴിഞ്ഞ വീശിനാണെങ്കിൽ രണ്ട് ഞണ്ടിനെ കിട്ടിയായിരുന്നു. അവരാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ആ ഞണ്ടിനെ ചവിട്ടിയൊക്കെ വന്നിട്ട് പറഞ്ഞ് ഇതിനെ യൂസ് ചെയ്യാൻ കൊള്ളാമെന്നല്ല. കടൽ തീരത്ത് ഉള്ളവരാകുമ്പോൾ അവർക്ക് ഇതിനെല്ലാം കറക്റ്റായിട്ട് അറിയാം. ഡോ വിളിക്കുന്നു. ആ ഞാൻ കണ്ട്, കടലിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് എഡിബിളായിട്ടുള്ളതും നോൺ എഡിബിളായിട്ടുള്ളതും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഞണ്ട് എഡിബിളൊന്നും അല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ വീട്ടിലൊന്നും കൊണ്ടുപോകത്തില്ല. എന്നാലും അങ്ങനെ രണ്ട് ഞണ്ടിനെ കിട്ടിയായിരുന്നു, അതിനെ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ അന്നേരം ഡ്രോൺ പറത്തുന്ന ഒരു തിരക്കിൽ നിൽക്കുകയായിരുന്നു. ഇതിൽ ഞണ്ട് പോലും ഇല്ലല്ലേ. ഈ തിരക്കിലാണ് ഇവിടെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു സ്രാവിനെ കിട്ടിയായിരുന്നെങ്കിൽ നമ്മളിവിടെ ഡാൻസ് കളിക്കുന്നതൊക്കെ. ഇപ്പോഴാണെങ്കിൽ കോസ്റ്റൽ ഗാർഡ് വന്നിട്ട് ഞങ്ങളെ ഓടിച്ചൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നല്ല സാധാരണമുള്ള പോലീസുകാരാണ് കേട്ടോ. ഭയങ്കര അടിപൊളി പോലീസല്ല, കോസ്റ്റൽ ഗാർഡ്. അതിനിട്ട് എവിടെയാണ് സ്ഥലം, ഇപ്പം ഇത് വീശിയാവൊന്നും കിട്ടത്തില്ല മക്കളെ, വെറുതെ വീശിയാണ്, പിന്നെ ഒരു എക്സസൈസ് ആവും, നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഓടിക്കുമെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ കോസ്റ്റൽ ഗാർഡൊക്കെ വന്ന് വൻ ഷോ ഇറക്കിയേന്. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു അല്ലേ. എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? എന്നാലും അവർ വന്ന് ഒരു മാന്യമായിട്ടുള്ള രീതിയിലല്ലേ പെരുമാറിയത്. ഞാൻ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അവർ പേടിപ്പിച്ചിട്ട് കയറിപ്പോടാന്നൊക്കെ പറഞ്ഞ് അവർ മാന്യമായിട്ട് ചിരിച്ച് കാര്യം കാര്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും വീശണ്ടാന്ന് പോലും പറഞ്ഞില്ല. നിങ്ങളൊരു എക്സസൈസ് ആയിട്ട് ചെയ്തോ, പ്രശ്നമില്ല. ആ ഇവിടെ വല മേടിക്കാൻ പറ്റുന്ന കട വരെ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. അവിടെ വല കിട്ടും, അവിടെ അവിടെ നിന്ന് മേടിച്ചു വേണം വീശിക്കോളാം പറഞ്ഞ്. നമ്മുടെ പയ്യന്താ അടുത്ത വല വീശിയിട്ടുണ്ട്. ഞണ്ട് ഒരു വീശിന് രണ്ട് ഞണ്ടിനെങ്കിലും കിട്ടിയായിരുന്നു പിന്നെ, അതിനെയാണെങ്കിൽ കാണിക്കാനും പറ്റിയില്ല. പിന്നെ ഞണ്ടിനെ പോലും കിട്ടുന്നില്ല. ആ ആര് പറഞ്ഞു ഞണ്ടുണ്ട്? ആഹാ ഇത് കൊള്ളാലോ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഞണ്ട്. ഇതാ കാണാൻ കടിച്ചു കഴിഞ്ഞാൽ ചത്തു പോകും. ഇതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കളർഫുൾ ഞണ്ട് കേട്ടാ, നല്ല രസമുണ്ട്. ഇതിനെ കാണാൻ പിടിച്ചു കഴിഞ്ഞാൽ ചത്തു കൂടും, ചത്തു പോകും. ഇതാ കാണാൻ പിടിച്ചു കഴിഞ്ഞാൽ ആ ഇവിടെ ഞണ്ടിനെ പിടിക്കുന്നത്. ആ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ കളർഫുൾ ഞണ്ട് എന്താ. ഇതിനെ ഇവിടെ ആരും കഴിക്കാറൊന്നും ഇല്ല. ഇതിനെ ഇത് എഡിബിളായിട്ടുള്ള സാധനമല്ല, ഇതിനെ കഴിക്കാറില്ല. ഇത് വല നശിപ്പിക്കുന്ന ഒരു സാധനമാണെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. ആ നിനക്ക് വേണോ? അവർ ചെയ്ത കൂട്ട് തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ വന്നപ്പോഴാണെങ്കിൽ ഈ ബീച്ചിൽ ആരും ഇല്ല. ഞാൻ ഇപ്പം അതാ ബീച്ചിലെല്ലാം നല്ല വിലാളായിട്ടുണ്ട്. നമ്മുടെ പയ്യൻ ഇവിടെ കണ്ട, അവിടെ എല്ലാം നല്ല വിലാളായി. നമ്മുടെ പയ്യൻ എന്താ തിരകളിലേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീനെങ്കിലും കടലിൽ നിന്നും വീശി പിടിക്കണമെന്ന് അതിയായ ആഗ്രഹവുമായിട്ട് നോക്കി നോക്കി ഇടയ്ക്ക് ഓരോ മീനൊക്കെ വന്ന് ഇങ്ങനെ എഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ തൂളിയൊക്കെ വന്ന് എഴിക്കുന്ന കൊണ്ട് ഓരോ മീൻ വന്ന് എഴിക്കുന്നുണ്ട്. അങ്ങനെ എഴുപ്പ് നോക്കി വീശാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. നോക്കാം എഴുപ്പ് കണ്ടതാണോ അതോ തിരയുടെ മുന്നിൽ മുകളിൽ വീശുകയാണ്. കണ്ടോ എഴുപ്പ്? എഴുപ്പ് കണ്ടോ? എന്താണേലും വീശിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അവിടെ നിന്നും മാറിതാ. ഇപ്പം ഈ ഒരു കല്ലെടുക്കുണ്ട്, ഇവിടെ ആണെങ്കിൽ ഒരു പുലിമുട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. പയ്യൻ കടലിലേക്ക് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോയിട്ടുള്ള വീശാണോ അടിപൊളി.
ഉടക്കിയാലും കുഴപ്പമില്ല, എടുക്കാൻ പറ്റും. ഉടക്കിയാല് അടാ വീശിയിട്ടുണ്ട്. പുതിയ സൈറ്റിൽ എന്തേലും ഒരു മീനെങ്കിലും. ഈ വിലയ്ക്ക് നമുക്ക് മൂന്ന് ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഒന്നും രണ്ടു വേട്ടൊക്കെ കിട്ടിയത്, ഈ വിലയ്ക്ക് മൂന്ന് ഞണ്ട്. പിന്നെ വന്ന് നമുക്ക് വലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന മച്ചാന്മാരാണ് കേട്ടോ. അവരിതാ അവിടെ വല ഒരു ബോക്സിനകത്തിൽ വലയും കൊണ്ട് പോയിട്ട് അവിടെ വലയിട്ട് മീൻ പിടിക്കുകയാണ്. അവിടെ ആണെങ്കിലും അത്രയും വെള്ളമേ ഉള്ളൂ, നിലയുള്ള സ്ഥലമാണ് ഒക്കെ അവിടെ കേട്ടോ. നല്ല ദൂരമാണ് അവിടെ. നമ്മുടെ പയ്യന്താ അങ്ങോട്ട് വീശാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഈ ഏരിയ ഒരു ശുഭപ്രതീക്ഷ തരുന്ന ഏരിയ ആണ്. കാരണം കല്ലിൻ്റെയൊക്കെ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും മീൻ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ല ഹമൂറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വന്ന് സൈഡിലൊക്കെ ചാരി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഈ നമ്മുടെ ഭാഗ്യത്തിന് വലിയ 15 കിലോ 20 കിലോ ഒക്കെ ഉള്ളതാണ് വരുന്നതെങ്കിലോ പറയാൻ പറ്റത്തില്ല. 5 കിലോ പോയിട്ടുള്ളത് ഒരു 150 ഗ്രാം ഉള്ളതിനെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ആ വീശിനാണെങ്കിൽ ഇഷ്ടം പോലെ ഞണ്ട്. എനിക്ക് തോന്നുന്നു ഈ കല്ലിൻ്റെ ഇടയിലല്ലേ ഈ ഞണ്ട് ഉപയോഗിക്കാൻ കൊള്ളാത്ത ഈ ഞണ്ട് മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. ഇതിനകത്ത് കുറേ ഞണ്ടും കുറേ ശംഖും സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുറേ ഞണ്ടുണ്ട്. നമുക്ക് കിട്ടിയതിലേതാ ഏറ്റവും കൂടുതൽ ടോപ്പ് ഞണ്ടുള്ള വലയായിരുന്നത്. സാധനമാണെങ്കിൽ വല പിടിച്ചേ കുറേ ഉണ്ട് കേട്ടോ. ഒരു 10-15 ഞണ്ടുണ്ടായിരുന്നു ഇതിൻ്റെ അതിൽ. ഞണ്ടിനെല്ലാം പറക്കുന്ന ഒരു ചടങ്ങാണിത്. പുല്ല് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇത് സൗണ്ടിൽ കരയുന്നുമുണ്ടല്ലേ. മാര് കുറേ ഞണ്ടുണ്ട് കേട്ടോ. മാര് സൗണ്ടിലാണെങ്കിൽ കരയുന്നുമുണ്ട്. കെട്ടുവലയൊക്കെ ഇപ്പം തന്നെ അമ്മമാർ കണ്ടിച്ച് കളയൂ. എന്തോരം എണ്ണോ ഇല്ലേ കല്ലിൻ്റെ ഇടയ്ക്ക് വന്ന എല്ലാവരും മീനെ പിടിക്കാൻ വേണ്ടിയിട്ടിരുന്നതെന്ന് തോന്നുന്നു. തിരമാലകൾക്കിടയിൽ ആടി ഒലഞ്ഞ് കഷ്ടപ്പെട്ട് ഒരു മീനിന് വേണ്ടി, അത് അയാൾക്ക് ചെറിയ മോഹമൊന്നുമല്ല, ഒരു പാരയോ ഒരു ഹമൂറോ അങ്ങനത്തെ എന്തെങ്കിലും മീൻ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വന്നത്. പിന്നെ എങ്ങനെ മീൻ കിട്ടും? നമ്മൾ ലാസ്റ്റ് വീശാണ് കേട്ടോ. നമുക്ക് ഈ വലയും കൊണ്ട് ഇവിടെ കാര്യമായിട്ടുള്ള പ്രയോജനമൊന്നുമില്ല. കുറേ ഞണ്ട് കിട്ടുന്നല്ലാതെ മീനൊന്നും കിട്ടുന്നില്ല. നമ്മൾ ടങ്കീസ് വല വാങ്ങിയതിനേയും ഇവിടെയൊക്കെ വലിയ കൊയ്ത്ത് കൊയ്യാൻ വരുന്നതായിരിക്കും. എന്നും പറഞ്ഞ് നമ്മൾ ഈ യാത്രയിൽ കുറേ സ്ഥലങ്ങൾ വീശാൻ പോകുന്നുണ്ട്. അതൊക്കെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതായത് ഇവിടുത്തെ മാഹിയിലെ മീൻ പിടുത്തം നമ്മളിതാ ഈ ഒരു വീശോടുകൂടി നിർത്തുകയാണ്. കിട്ടിയാലും ഇല്ലെങ്കിലും ഓ ആ വല വിരിഞ്ഞില്ല. വിരിയാത്ത വലയിലാണ് മീൻ കിട്ടുന്നതെങ്കിലും അങ്ങാണെങ്കിൽ നമ്മളും എന്താ നമ്മൾ അങ്ങ് ഇതാകണ്ട. മറ്റേ പയ്യന്മാർ നമ്മുടെ അടുത്ത് പറഞ്ഞ പയ്യന്മാർ അമ്മമാർ വട്ടത്തിൽ വല വളഞ്ഞ് മീൻ പിടിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ അങ്ങനെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ച് വല കഴുകി ഇവിടെ തന്നെ കെട്ടിത്തൂക്കിയിടുകയാണ്. കാരണം ഇത് തോരണം, നമുക്ക് ഈ വെള്ളത്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ ബസ്സിലൊക്കെ കയറി അലഞ്ഞ് തിരിഞ്ഞാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് വല ഇച്ചിരി തോന്നിട്ടേ നമുക്ക് ബാഗിനകത്തിൽ വെച്ചത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കഴുകിയിട്ട് ഇവിടെ കെട്ടിത്തൂക്കിയിടുകയാണ്. അപ്പോൾ ഇവിടുത്തെ മീൻ പിടുത്തം അവസാനിച്ചു. നമുക്കോ മീൻ കിട്ടിയില്ല. അതാ നമ്മുടെ മുന്നേ നമ്മുടെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞ ചേട്ടന്മാരാണ് ഇത്. അവരിതാ വല വളഞ്ഞു കൊണ്ടിരുന്നുണ്ട്. അവർക്കല്ലോ കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അവർക്ക് മീൻ കിട്ടുമെന്നുള്ളത് ഇതാ വട്ടത്തിൽ ബാക്കി നിന്നേ വല വലിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആ വല വലിച്ചുകൊണ്ട് വരുന്നതിന് ഇടയ്ക്ക് ഒരു നഗരി വല ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊക്കിയിട്ടിനിയും അതിൻ്റെ ഇടയിൽ കൂടെ വല വലിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അവർ കരയിൽ കയറുമ്പോൾ നമുക്ക് എന്താണുണ്ട് അവർക്ക് കിട്ടിയ എന്താണെന്ന് കൂടെ നോക്കാം. അവരിതാ അങ്ങനെ വല വലിച്ച് വട്ടത്തിൽ വലിച്ചിതാ കരയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് കരയിലോട്ട് വരുന്നതാ. ഉണ്ടോ അങ്ങനെ ബാക്കി കിടക്കുകയാണ്. ഇതാ വലയോടെ കിടക്കുന്നേ ഉള്ളൂ. അവരിതാ കരയിലെത്തിയിട്ടുണ്ട്. നീ ഇതിൻ്റെ അകത്ത് മീൻ കിട്ടിയിട്ടുണ്ടോ നോക്കാം. ഒന്നുമില്ല ബ്രോ മീൻ. ഒന്നുമില്ലേ? ആർക്കൊന്നുമില്ല കേട്ടോ. ആ ചെറിയ ചെറിയ എന്തൊക്കെയോ മീനുണ്ട് കേട്ടോ. ഇത് എന്ത് മീനാണെന്ന് പോലും അറിയത്തില്ല.
മറ്റേ ഞണ്ട് ചൂട. അങ്ങനെ അവർക്കും കാര്യമായിട്ട് മീനൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ പരിശ്രമിച്ചു, പരിശ്രമം വിജയം കണ്ടില്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വേറെ വേറെ സ്ഥലങ്ങളിൽ പോയി മീൻ പിടുത്തം ഉണ്ട്. മീൻ കിട്ടുമോ ഇല്ലയോ നമ്മൾ പരിശ്രമിക്കും, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.